നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അറിയിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ പ്രത്യേക അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മാർച്ച് മാസം 11ാം തീയതി വ്യാഴാഴ്ച അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിലവിൽ ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആശങ്ക SSLC +2 പരീക്ഷകൾ മാറ്റുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചാണ്. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അതായത് ഇപ്പോൾ +2 അതായത് ഹാൾ ടിക്കറ്റ് വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മാർച്ച് 17 തന്നെ പരീക്ഷ ആരംഭിക്കും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അതോടൊപ്പം തന്നെ പൊതുപരീക്ഷകൾ കൃത്യസമയത്ത് നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ അധ്യാപക സംഘടനകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ വിവിധ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മാർച്ച് മാസം 17 തന്നെ പരീക്ഷ ആരംഭിക്കും എന്ന രീതിയിൽ തന്നെ തയ്യാറെടുത്തുകൊള്ളുക. കാരണം നമ്മുടെ മുൻപിലേക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഒരു പക്ഷേ പരീക്ഷ മാറ്റിവെക്കും എന്ന ധാരണയിൽ വിദ്യാർത്ഥികൾ പഠിക്കാതെ ഇരിക്കുന്നതൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. പിന്നീട് നമുക്ക് അത് ഒരുപാട് അതായത് മാനസിക സംഘർഷങ്ങൾക്കും ഇടയാക്കും. എങ്കിലും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾക്കൊക്കെ പരിഹാരം മാർച്ച് മാസം 11ാം തീയതിയോടെ അതായത് നാളെയോടെ തന്നെ പരിഹാരമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത്. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള തൊഴിലാളികൾക്ക് 3000 രൂപ വീതം മാസം പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതി. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തത്. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമാണ് ഇതിൻ്റെ പ്രധാന രേഖകളെന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള അതായത് പെൻഷൻ പദ്ധതി എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ വേണ്ടി. പദ്ധതിയിലേക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അംഗങ്ങളാവാൻ സാധിക്കും. 60 വയസ്സ് വരെ നമുക്ക് നിക്ഷേപം എടുക്കേണ്ടതുണ്ട്. 18ാം വയസ്സിൽ 55 രൂപയാണ്. പിന്നീട് ഓരോ വർഷവും അതായത് നമ്മൾ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസമുണ്ട്. 29ാം വയസ്സിൽ 100 രൂപയാണ് മുടക്കേണ്ടത്. 40ാം വയസ്സിൽ 200 രൂപയും. ഇതേ തുക തന്നെയാണ് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക, അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിൽ തന്നെ. നിലവിൽ നമുക്ക് പിന്നീട് 3000 രൂപ വീതം മാസം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യ പദ്ധതിയാണ് ശ്രം യോഗി മൺധൻ യോജന. ജനസേവാ കേന്ദ്രങ്ങൾ വഴിയാണ് അപേക്ഷകൾ. മൂന്നാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കൂപ്പൺ രൂപത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങളാണ് സൗജന്യ കിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. വിതരണ തീയതി മറ്റ് കാര്യങ്ങളും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചും തീരുമാനങ്ങൾ ആയിട്ടില്ല. മാർച്ച് 31ന് മുൻപ് തന്നെ വിദ്യാർത്ഥികളുടെ കൈവശം അതായത് പ്രീ പ്രൈമറി സെക്ഷൻ മുതൽ UP തരം വരെ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ ആനുകൂല്യമാണിത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ പെൻഡിംഗ് ആണ്. അതുമാത്രമല്ല ഇപ്പോൾ ഒരു അധ്യയന വർഷത്തിൻ്റെ കൂടി അവസാനമായിരിക്കുന്നു. നാലാമത്തെ പ്രധാന അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ അരി വിതരണം അതായത് റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അനുവദിച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകൾ വഴി വാങ്ങാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം നമുക്കറിയാം ഫെബ്രുവരി മാസത്തെ സൗജന്യ കിറ്റുകളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. നാളത്തെ പ്രധാന അറിയിപ്പുകൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയും എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.